എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ആൽഫ ടി വി ഒരുക്കുന്ന പാദമുദ്രകൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാദമുദ്രകളിൽ അതിഥിയായി എത്തുന്നത് പ്രശസ്ത ക്രൈസ്തവ ഗാന രചയിതാവ് സുവിശേഷകൻ എം ജെ പത്രോസ് ക്രാരിയിലിയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ പിറവിയുടെ പിന്നിലെ പശ്ചാത്തലം, ജീവിതാനുഭവങ്ങൾ, അതെല്ലാം അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. സ്വാഗതം പാദമുദ്രകളിലേക്ക്. താങ്കൾ നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുകയും ക്രൈസ്തവ കൈരളി ആ ഗാനങ്ങൾ ഏറ്റെടുക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകരുടെ ജീവിതങ്ങളിൽ ധൈര്യം പകരുവാൻ, പ്രത്യാശ പകരുവാൻ ഒക്കെ ഇടയായ അനേക ഗാനങ്ങളുടെ രചയിതാവാണ് താങ്കൾ. എന്നാൽ താങ്കളുടെ ഈ ആത്മീക പശ്ചാത്തലം എന്ന് ഞാൻ കേട്ടിരിക്കുന്ന താങ്കളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന, പിതാവിനെ കുറിച്ച് അനുഗ്രഹീതമായ ഒട്ടേറെ ഓർമ്മകളുണ്ട്. ഒരു വാക്കിൽ ഒന്ന് ചുരുക്കി ആ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ കഴിയുമോ? സുവിശേഷകാലയളവിൽ 25 വർഷം ആയിരുന്നു. ലൗകികമായിട്ടുള്ള മറ്റു വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവം വലിയ കൃപാകരം കൊടുത്ത് 25 വർഷം കൂലിവേലയൊക്കെ നിർത്തി സുവിശേഷം ചെയ്തു. അനേക ആത്മാക്കളെ ദൈവത്തിന് കേൾക്കേണ്ടതായി. കാര്യയിൽ ഞങ്ങൾ വരുമ്പോൾ 6-7 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവിൻ്റെ പ്രവർത്തനത്തിൽ ഏതാണ്ട് 50 പേരോളം കൂട്ടു വന്നു. അവരെയൊക്കെ രക്ഷയിലേക്ക് കിടത്തുവാനും സ്നാനപ്പെടുത്തുവാനും പിതാവിന് കഴിഞ്ഞു. അങ്ങനെ വ്രതസഭയിൽ അംഗീകരിക്കപ്പെടുന്ന, അറിയപ്പെടുന്ന ഒരാളായി പിതാവിനെ ദൈവത്തി. ഒന്നുമില്ലായ്മ പിതാവിൻ്റെ ആ ഒരു ആത്മീക കാഴ്ചപ്പാട് താങ്കളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓ, പിതാവിൻ്റെ ജീവിതവും പ്രവർത്തനവും ആണ് എന്നെ ഈ നിലയിലേക്ക് പെട്ടെന്ന് ഉയർത്തുവാനായിട്ട് എത്തുന്നുള്ളത്. പിതാവിൻ്റെ മാതൃപരമായ ജീവിതം, ആത്മീയകാരുള്ള താല്പര്യം, ഉപയോഗം മുടക്കാതെ ഒന്നും തൻ്റെ ശുശ്രൂഷകളും എന്നെ വളരെയധികം ആകർഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമൂലമാണ് എനിക്കും ഈ നിലയിലേക്ക് തന്നെ കടന്നു വരുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ പിതാവിനോടെ യോഗങ്ങൾ കടന്നു പോകാനും സംബന്ധിപ്പാനും, ചെറുപ്പകാലത്തെ പിതാവ് മുഖാന്തരം രക്ഷയിലേക്ക് വരുവാനും സ്നാനപ്പെടുവാനും ക്രാരീഡി സഭയുള്ളതെന്നുള്ള സന്തോഷമായിട്ട് മുമ്പോട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ വേർപാട് സംഭവിച്ചു. പിതാവ് വേറെ വിടുമ്പോൾ ഒരു കാര്യം തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അതുപോലത്തെ എല്ലാവരും ഓർക്കുന്നതാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എനിക്ക് നിനക്ക് തന്നിരിക്കുവാനായിട്ടൊന്നുമില്ല, പിതാവിൻ്റെ വേദവസ്ഥ എടുത്തുണ്ടെന്ന് പറഞ്ഞു. ആ വേദവസ്ഥ എടുത്തുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് അവർക്ക് പറഞ്ഞു, മകനെ ഇത് എനിക്ക് തന്നിരിക്കുവാനായിട്ടുണ്ട്, നീ ഇത് എടുത്തുകൊണ്ട് നടക്കണം, കർത്താവിൻ്റെ സാക്ഷിയായി തരണം. ദൈവം തന്നെ അനുഗ്രഹിക്കും. ആ വലിയ അനുഗ്രഹം തന്നെയാണ് ഞാൻ ഒപ്പിക്കുന്നത്. ആ വേദവസ്ഥ എടുത്തുകൊണ്ട് എനിക്ക് നടക്കുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ 45 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കുന്നു. ഒട്ട് സന്തോഷത്തോടെ ഇപ്പോഴും ഈ പ്രായത്തിലും 86-ാമത്തെ വയസ്സിലും പെട്ട് സന്തോഷമായിട്ടും പോട്ട് പോകുന്നു. ദൈവം പിതാവിൽ നിന്ന് ലഭിച്ച വലിയ നന്മയും അനുഗ്രഹമാണ് എന്നെ ദൈവം നടത്തിയത്, ഇതുവരെ നിലനിർത്തിയത്. അന്ന് പിതാവ് ആ കൈമാറിയ ആ വിശുദ്ധ ബൈബിൾ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് താങ്കൾ കഴിയുന്നു എന്ന് മാത്രമല്ല, അനേക ഈടുറ്റ ക്രിസ്തീയ ഗാനങ്ങൾ, ക്രൈസ്തവ കൈരളി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഏറ്റെടുത്ത ഗാനങ്ങൾ ഉൾപ്പെടെ, എത്രയോ നല്ലവൻ യേശു, എത്ര ദയാപരൻ എന്നും തുടങ്ങിയ എല്ലാ ക്രൈസ്തവരും ഒരുപോലെ ഏറ്റുപാടുന്ന അനേക ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുവാനിടയായത്, താങ്കൾ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരാനിടയായത്, അല്ലെങ്കിൽ ഈ ഗാനരചനയിലേക്ക് വരാനായിട്ടുള്ള അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്താണ്? ആദ്യകാലങ്ങളിൽ ഗാനങ്ങൾ പാടുവാനുള്ള ചെറിയ എഴുതിയൊന്നുമില്ല. ഒത്തിരി സ്ഥലങ്ങളിൽ ഗാനങ്ങൾ ആരംഭിക്കാൻ പോയിട്ടുണ്ട്, കൺവെൻഷനുകളിലും സാധാരണ യോഗങ്ങളിലൊക്കെ. പാട്ട് എഴുതുവാനുള്ള കഴിവൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗാനങ്ങൾ ആരംഭിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയാൻ സാറുമായിട്ട് ബന്ധപ്പെടാൻ്റെ ആയിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ അനേക ഗാനങ്ങൾ ഞാൻ എന്നെ പഠിപ്പിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അനേക സ്റ്റേജിൽ ഒരുമിച്ച് പാടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്കിങ്ങനെ ഗാനങ്ങൾ ചില എഴുതുന്നുള്ള ഒരു ആത്മ പ്രേരണ ലഭിച്ചു. അങ്ങനെയാണ് ചില ഗാനങ്ങൾ എഴുതുവാനിടയായിത്തീർന്നത്. 30 ഗാനങ്ങൾ എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. അത് ചെറിയാൻ സാറിൻ്റെ പ്രോത്സാഹനവും നിർബന്ധവും അങ്ങനെ എഴുതുകയും സാറത് വളരെ സന്തോഷത്തോടെ ആ ഗാനങ്ങൾ പലതും നോക്കുകയും തുടർന്ന് എഴുതണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അങ്ങനെയാണ് ഗാനങ്ങൾ എഴുതാനിടയായിത്തീർന്നത്. അങ്ങനെ ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ ലോകത്തിൽ, വിശേഷത്തിൽ ബേൺഗാർഡ് ഇടയിൽ, സ്വദേശത്തും വിദേശത്തുമൊക്കെ എല്ലാവരും ഈ ഗാനങ്ങൾ പാടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകം അത് പാടുന്നത് ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെയാണ് ഗാനങ്ങൾ എഴുതാൻ ഇടയായിത്തീർന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഗാനങ്ങളൊക്കെ പലപ്പോഴും കേവലം ഉപരിപ്ലവമായ കുറേ ആശയങ്ങൾ മാത്രം, ആശയങ്ങളില്ലാത്ത ഗാനങ്ങളാണ്, കേവലം ഒരു അതിൻ്റെ ഒരു താളത്തിലും മാത്രം ഒരു ആസ്വാദനത്തിന് മാത്രം ഉതകുന്ന അനേക ഗാനങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ തലമുറ താങ്കൾ പറഞ്ഞതുപോലെ എം വി ചെറിയാൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗാനരചന
നടത്തിയത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. താങ്കളുടെ ഗാനങ്ങളും ആ നിലയിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഈ ഗാനരചനയ്ക്ക് പിന്നിൽ വളരെ അനുഭവങ്ങൾ ഉണ്ടായ, അങ്ങനെ പ്രത്യേകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എഴുതിയതെങ്കിലും ഗാനങ്ങളുണ്ടോ, അങ്ങനെ അനുഭവങ്ങളുണ്ടോ? ഗാനങ്ങൾ എഴുതുന്നത് പേരുണ്ടായി. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രത്യേക സന്ദർഭങ്ങളിലും പല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ പാൻഡസിനെ ചേർന്നിട്ട് 24 വർഷമായി. എല്ലാ അസുഖം പ്രാപിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇവളുടെ മാനസിക വിഷമമുണ്ടായി. ഭാര്യയ്ക്ക് എന്താകും എങ്ങനെയാകും എന്നുള്ള ഭാരങ്ങളുണ്ടായി. ആ സമയത്ത് ഭാര്യ ആശുപത്രിയിൽ മുറിയിൽ കിടക്കുമ്പോൾ ഞാൻ പുറത്തിരുന്നൊരു ഗാനം എഴുതി. ആ സമയത്ത് അങ്ങനെയുള്ള ചില വാക്കുകൾ കർത്താവ് തന്നു. ആ ഗാനങ്ങളുടെ ഒന്ന് രണ്ട് വരികൾ പാടാം. എനിക്കെൻ്റെ യേശുവുള്ളതിനാൽ എനിക്കൊരു ക്ലേശവും ഇല്ല, അവനെൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊരു ഭാരവും ഇല്ല, അവനെൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊരു ഭാരവും ഇല്ല, ആപത്തിലവനൻ സങ്കേതം താപത്തിലവൻ നല്ല സഖിയും കഷ്ടങ്ങളിൽ തക്ക തുണയും എന്നും എൻ കൂടെയുള്ളവനും കഷ്ടങ്ങളിൽ തക്ക തുണയും എന്നും എൻ കൂടെയുള്ളവനും എനിക്കെൻ്റെ യേശു ഉള്ളതിനാൽ എനിക്കൊരു ക്ലേശവും ഇല്ല, അവനെൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊരു ഭാരവും ഇല്ല, അവനെൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊരു ഭാരവും ഇല്ല. ഒരിക്കലൻ വീട്ടിൽ ഞാനെത്തും പ്രാണപ്രിയൻ മുഖം കാണും, ഒരിക്കലൻ വീട്ടിൽ ഞാൻ എത്തും പ്രാണപ്രിയൻ മുഖം കാണും, ഇഹത്തിലെ വിനകളും അകലും അല്ലേലുയാ ഗീതം പാടും, ഇഹത്തിലെ വിനകളും അകലും അല്ലേലുയാ ഗീതം പാടും. എനിക്കെൻ്റെ യേശു ഉള്ളതിനാൽ എനിക്കൊരു ക്ലേശവും ഇല്ല, അവനെൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊരു ഭാരവും ഇല്ല, അവനെൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊരു ഭാരവും ഇല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളമാണ് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യേശു എന്റെ കൂടെയുള്ള ക്ലേശമില്ലെന്നും ഭാരമില്ലെന്നും ധൈര്യമായിട്ട് പാടാനായിട്ട് കഴിയുന്ന ഒരു ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസം. നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു സുവിശേഷ പ്രവർത്തനത്തിലായിരുന്നു താങ്കൾ. ആ വിശ്വാസത്താൽ, വിശ്വാസം മാത്രം കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന അത്തരം സാഹചര്യങ്ങളിലുണ്ടായ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയിച്ച ഗാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു അസുഖം വന്നു, പെണ്ണുങ്ങളായി വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊരു ഗാനം എഴുതാൻ കർത്താ കൃപ ചെയ്തു. അത് ഇതാണ്: ഇതരയിൽ ആരുമില്ലിതുപോൽ നല്ലൊരു നാഥൻ വേറെയില്ല, ഇതരയിൽ ആരുമില്ലിതുപോൽ നല്ലൊരു നാഥൻ വേറെയില്ല, സ്നേഹത്തിൻ കരത്താൽ താങ്ങും അവൻ മാറാത്ത ദയയാൽ നടത്തും അവൻ, സ്നേഹത്തിൻ കരത്താൽ താങ്ങും അവൻ മാറാത്ത ദയയാൽ നടത്തും അവൻ, ചിറകതിൽ മറച്ചും കൃപകളാൽ നിറച്ചും പാലിക്കും അന്ത്യം വരെ, ചിറകതിൽ മറച്ചും കൃപകളാൽ നിറച്ചും പാലിക്കും അന്ത്യം വരെ.
ഗീതരയിൽ ആരുമില്ലിതു പോൽ നല്ലൊരു നാഥൻ വേറെയില്ല. ആമേൻ. ഗീതരയിൽ ആരുമില്ലിതു പോൽ നല്ലൊരു നാഥൻ വേറെയില്ല. ഊരിരുൾ വഴിയിൽ കൂട്ടിനുണ്ട്, ഭീതിയിൻ നടുവിൽ കൂട്ടിനുണ്ട്. ഊരിരുൾ വഴിയിൽ കൂടെയുണ്ട്, ഭീതിയിൻ നടുവിൽ കൂട്ടിനുണ്ട്. വേദനകളിലും തരങ്ങളിലും മാറാത്ത നാഥനവൻ, വേദനകളിലും ശോധനകളിലും മാറാത്ത നാഥനവൻ. ഈ തരയിൽ ആരുമില്ലിതു പോൽ നല്ലൊരു നാഥൻ വേറെയില്ല. തീർച്ചയായിട്ടും അതാണ് ഒരു ക്രിസ്തീയ ഭക്തന്റെ ധൈര്യം, ഉറപ്പ്, ആശ്വാസം. ആശ്വാസ ഗാനങ്ങൾ മാത്രമല്ല, താങ്കൾ നിരവധി ആരാധനാ ഗാനങ്ങളും. ആരാധനാ ഗാനമുണ്ട്, കർത്താവിൻ്റെ വരവുണ്ട്. വരവുണ്ട്. ഈ ആരാധനാ ഗാനങ്ങളിൽ ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും ഹൃദ്യമായത്, ഏറ്റവും നല്ല വളരെ പ്രസിദ്ധമായിട്ടുള്ള, സ്വദേശം വിദേശം എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നതും, എനിക്ക് 75 വയസ്സുകൾ പൂർത്തിയായപ്പോൾ എഴുതിയും കൂടെയാണ്. അതിൻ്റെ ഓർമ്മ കൂടെ അതിലുണ്ട്. ആരാധനയുണ്ട്, നന്ദിയുണ്ട്, എന്നെ ദൈവത്തിൽ നടത്തിയതും കൂടെ അതിൽ വരുന്നുണ്ട്. എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ദൈവ എന്നെ ഉയർത്തിനെ കുറിച്ച് ഒരു വാക്കപ്പുറത്തിൽ എഴുതിയിട്ടുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. കുപ്പയിൽ നിന്നങ്ങുയർത്തി ഒപ്പമിരുത്തീതൻ കൂടെ, കുപ്പയിൽ നിന്നങ്ങുയർത്തി ഒപ്പം ഇരുത്തീതൻ കൂടെ, അപ്പാനിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നേ. ആമേൻ. അപ്പാനിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നേ. എത്രയോ നല്ലവനേശു, എത്ര ദയാ പരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. തീർച്ചയായിട്ടും വളരെ ആരാധനാത്മകമായ, അനേക ആയിരങ്ങളെ ദൈവത്തെ ആരാധിക്കാൻ, സത്യദൈവത്തെ ആരാധിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു മനോഹരമായ ഒരു ഗാനമാണത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ നിരവധി പ്രത്യാശാ ഗാനങ്ങളും താങ്കൾ രചിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു ഓർമ്മയിൽ നിൽക്കുന്ന വളരെ പ്രത്യാശാ ഗാനങ്ങൾ ചിലതുണ്ട്. അതിൽ ഒരു പാട്ടിൻ്റെ അടിപാടാണ്, എല്ലാവർക്കും അറിയാവുന്ന ട്യൂണാണ്, അതിനെ വളരെയധികം പ്രത്യാശ നിറയ്ക്കുന്ന ഒരു ഗാനമാണ്. പാടുന്ന നേർക്കും പ്രത്യാശ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്ന് വന്നിടും എന്നെ യേശുനായകൻ, എന്നെ ചേർക്കുവാൻ എപ്പോൾ വന്നിടും, എന്നോ വന്നിടും എന്നെ യേശുനായകൻ, എന്നെ ചേർക്കുവാൻ എപ്പോൾ വന്നിടും. അന്നെൻ്റെ ദുഃഖങ്ങൾ പാരങ്ങളൊക്കെയും പൂർണമായി മാറിടും. ഹല്ലേലൂയ. അന്നെൻ്റെ ദുഃഖങ്ങൾ ഹാരങ്ങളൊക്കെയും പൂർണമായി മാറിടും. ഹല്ലേലൂയ. സങ്കടം തീർന്ന് തങ്കവേദിയിൽ ശങ്ക കൂടാതെ ഞാൻ ഉല്ലസിച്ചിടും. ആമേൻ. സങ്കടം തീർന്ന് തങ്കവേദിയിൽ ശങ്ക കൂടാതെ ഞാൻ ഉല്ലസിച്ചിടും. തങ്കച്ചോര അതിൽ അങ്കിയാലക്കിയ
ഭക്തരെ കാണും ഞാൻ. ഹല്ലേലൂയ. തങ്കച്ചോരെ അതിൽ അങ്കിയാലക്കിയ ഭക്തരെ കാണും ഞാൻ. ഹല്ലേലൂയ. ആമേൻ. എന്നു വന്നിടും എൻ യേശുനായകൻ എന്നെ ചേർക്കുവാൻ. എപ്പോൾ വന്നിടും? ഒരടിയുടെ നിത്യ വീട്ടിൽ ഞാൻ. ലരിയ. നിത്യ വീട്ടിൽ ഞാൻ ചേരും വേഗത്തിൽ നിത്യം പാടിടും പുത്തൻ ഗാനങ്ങൾ. നിത്യ വീട്ടിൽ ഞാൻ. ആമേൻ. ചേരും വേഗത്തിൽ നിത്യം പാടിടും പുത്തൻ ഗാനങ്ങൾ. നിത്യം ആനന്ദിച്ച് നിത്യം ആരാധിച്ച് നിത്യകാലം വാഴും. ഹല്ലേലൂയ. നിത്യം ആനന്ദിച്ച് നിത്യം ആരാധിച്ച് നിത്യകാലം വാഴും. ഹല്ലേലൂയ. ഓ എന്നു വന്നിടും എൻ യേശുനായകൻ എന്നെ ചേർക്കുവാൻ. എപ്പോൾ വന്നിടും? ആമേൻ. എന്നു വന്നിടും എൻ യേശുനായകൻ എന്നെ ചേർക്കുവാൻ. എപ്പോൾ വന്നിടും? താങ്കൾ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അറിയപ്പെടുന്ന ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളൊക്കെ നിരവധി ലേഖനങ്ങൾ എഴുതാനായിട്ടിടയായി തീർന്നു. ആ ലേഖന രചനയുടെ ഒരു പശ്ചാത്തലം, അത് എങ്ങനെയാണ് ആ മേഖലയിലേക്ക് വന്നത് ഒന്ന് പറയാം. ആ മേഖലയിലേക്ക് വരാൻ ഇതിനെല്ലാം എൻ്റെ പ്രോത്സാഹം ചെറിയൻ സാറാണ്. എൻ്റെ ആത്മീയ പിതാവ് ചെറിയൻ സാറാണ്. ചെറിയൻ സാറ് ഞാനായിട്ടുള്ള വലിയ ആത്മബന്ധം പല വർഷങ്ങൾക്ക് മുമ്പുണ്ട്. ഞാനീ പാട്ട് പാടുന്ന ആളുകൊണ്ട് ചെറിയൻ സാറിവിടെ കൺവെൻഷന് സ്ഥിരം വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഗാനങ്ങൾ എഴുതുവാനും പിന്നെ ലേഖനം അങ്ങനെ എഴുതിയിട്ടില്ല. എന്നാൽ ഒരു പ്രാവശ്യം ഒരു ലേഖനം, അത് വളരെ പണ്ട് ആദ്യമായിട്ട് ലേഖനം എഴുതി സത്യപ്രാചനില്ല. സത്യപ്രാചനിൽ ആദ്യം ഒരു ലേഖനം എഴുതാനായിട്ട് എഴുതിയിരുന്നു. അത് അന്നത്തെ എ പി പരി സോരൻ പബ്ലിഷർ അദ്ദേഹം വളരെ സന്തോഷം പ്രതികരിച്ചു, ഇനി എഴുതുന്നു പറഞ്ഞു. ചെറിയൻ സാർ വന്ന ഈ ലേഖനം ചെറിയൻ സാർ വന്ന മാസം എഴുതുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലേഖനം കണ്ടപ്പോൾ ചെറിയൻ സാറിന് ഇഷ്ട സന്തോഷമായി. ചെറിയൻ സാർ പറഞ്ഞു ഇനി എഴുതുമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ചെറിയൻ സാർ സുവിശേഷ മാസത്തോടെ ആരംഭിച്ചു. അപ്പോൾ അതിലേക്ക് സ്ഥിരം എഴുതുന്ന പറഞ്ഞ് നിർബന്ധിച്ചു തന്നെ. ആദ്യം ഒരെണ്ണം എഴുതി, പിന്നെ ചെറിയൻ സാർ നിർബന്ധമായി വളരാന്നായിരിക്കുന്നു എഴുതുക. അങ്ങനെ ചെറിയൻ സാർ തന്നെ ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ചെറിയൻ സാറിൻ്റെ മാസികയിൽ പ്രസംഗപീഠം എന്നുള്ള വിഷയം എഴുതിക്കൊണ്ടിരുന്നത് ഒരാളെ എഴുതി. ചെറിയൻ സാർ മരിച്ച ശേഷം ലേഖന എഴുത്ത് സുവിശേഷം നിർത്തി, കുറേ ആൾ എഴുതാതിരുന്നു. പിന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് എഴുതി. ഇപ്പോൾ സുവിശേഷധ്വനിയിൽ 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ വേദകാഹളം പത്രാധിപർ ഒരുവിധം കണ്ട് ഞങ്ങൾക്ക് ചില ലേഖകൾ അയച്ചിരുന്ന നിർബന്ധിച്ചുകൊണ്ട് അങ്ങോട്ടും ഇപ്പോൾ 1-2 വർഷമായിട്ട് എഴുതുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ സാറാണ് എൻ്റെ പ്രോത്സാഹനം. തീർച്ചയായിട്ടും. മാത്രമല്ല, താങ്കളുടെ സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഇവിടെയുള്ള സഭയ്ക്ക് അതുപോലെ ഇവിടെയുള്ള ദൈവജനത്തിനൊക്കെ ആശ്വാസമായിട്ട് തുടരുന്നു എന്നത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. സുവിശേഷ നിലയിൽ ഇപ്പോൾ 45 വർഷമായി. ക്രാരിയിലായിരുന്നു മാതൃസഭ. അവിടെ എൻ്റെ ചെറുപ്പം ഒരു ദീർഘവർഷങ്ങളായിരുന്നു. ഇപ്പോൾ പാണംകുഴി എന്നൊരു സ്ഥലത്ത് 25 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ചെറിയ നിലയിൽ ആരംഭിച്ചു. ഇപ്പോൾ 30 പേര് അവിടെ കൂട്ടാൻ സംബന്ധിക്കുന്നതായിട്ടുണ്ട്. ആ സഭ വളരെ സന്തോഷമാണ് പോകുന്നു. എൻ്റെ യൗവനകാലങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തനം ധാരാളം സംബന്ധിച്ചിട്ടുണ്ട്. സ്ഥിരം ബാലസംഘത്തിന് സ്ഥിരം അനേക വർഷങ്ങൾ പോയിട്ടുണ്ട്. YF സ്ഥിരം പോയിട്ടുണ്ട്. ക്യാമ്പുകൾക്കും പ്രവർത്തനങ്ങൾക്കും മാസവേലയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ദീർഘവർഷങ്ങൾ പങ്കെടുക്കുവാനും എളിയ കഴിവിൽ പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് ഒന്നിനും പോകുന്നില്ല, ഭവനത്തിൽ വിശ്രമിക്കുന്നു. സഭയോടുള്ള ബന്ധമുള്ള എളിയ പ്രവർത്തനങ്ങളിലും ഇവിടെ ഇരുന്ന് ദൈവവചനം വായിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭയിൽ സന്തോഷമായി പോകുന്നു. ഡൊസിസ്റ്റർ ചെയ്യുന്ന എൻ്റെ മക്കളും മറ്റും പലരും ഉണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ സഭയെ ആത്മീയമായി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവുന്നത്ര ശ്രമിച്ചുകൊണ്ട് അവർക്കൊരു അനുഗ്രഹ മാതൃകയായിട്ട് ഞാനായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇതുവരെ ദൈവം നടത്തി. കുടുംബത്തെക്കുറിച്ച് ഒരു വാക്ക്. കുടുംബത്തെക്കുറിച്ച് ചുരുക്കം, 4 മക്കൾ, 2 ആൺമക്കൾ. മൂത്തയാൾ ഇരിങ്ങാലക്കുട, 2-ാമത്തെ ആൾ ഇവിടെ, 3-ാമത്തെ മകൾ ചാലക്കുടി, 7-ാമത്തെ മകൾ ഏരിയാമ ഇവിടെ പാണംകുഴിയിൽ. ഇവിടെ ജോയി എന്ന് പറയുന്ന അമ്മേൻ്റെ കൂടെ, 2-ാമത്തെ അമ്മേൻ്റെ കൂടെ ഇവിടെ താമസിച്ച് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി കുടുംബമായിട്ടും ആത്മീയമായിട്ടും ലൗകികമായിട്ടും എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നു. ദൈവം
ഞങ്ങളെ ഇത്ര മാനിക്കുകയും അനുഗ്രഹം ഉയർത്തുകയും ചെയ്തു. എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രം, ദൈവത്തിൻ്റെ നന്മ, അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ ദാനം. തീർച്ചയായിട്ടും ഈ 88-ാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായിട്ടും എൻ്റെ അത്ഭുതകരമായ ഒട്ടേറെ വഴികളിലൂടെ ദൈവം ഇത്രത്തോളം ഇവിടം വരെ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഒരു പുതിയ തലമുറയോട്, ഈ വിശ്വാസത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്ന പുതിയ തലമുറയോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? പുതിയ തലമുറ എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവത്തെ നോക്കി ഇറങ്ങി തിരിച്ചാൽ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കും, അവരെ മാനിക്ക് ഉയർത്തും. അത് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പിതാവ് ഒന്നുമില്ലായിരുന്നു, മുമ്പോട്ട് വന്നു, പിതാവ് കടന്നുപോയി. എങ്കിലും താൻ എന്നെ ഏൽപ്പിച്ച ശുശ്ര ഏറ്റെടുക്കുവാനും അത് ഇന്നോളം ചെയ്യുവാനും ദൈവനിടയാക്കി. അതിൻ്റെ ഫലമായി ആത്മീയമായിട്ടും ലൗകികമായിട്ടും ദൈവം ഉയർത്തി. സ്തോത്രം. ആത്മീയമായിട്ടും ദൈവം എന്നെ ഉയർത്തി, ലൗകികമായിട്ട് ഉയർത്തി, അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാം ഇതിലും സന്തോഷമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പുതിയ തലമുറ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, നിങ്ങളെ ഏൽപ്പിച്ച ശുശ്ര ചെയ്യണം. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളെ ലൗകികമായിട്ടും ആത്മീയമായിട്ടും എല്ലാവരെയും ദൈവം ഉയർത്തും, അനുഗ്രഹിക്കും. അതിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും വന്ദനകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്, താങ്കളുടെ ഗാനങ്ങളുടെ പശ്ചാത്തലം വിവരിച്ചതിന്, ഗാനങ്ങൾ ആലപിച്ചതിന്, മാത്രമല്ല താങ്കളുടെ ജീവിത അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ദൈവം താങ്കളെ തുടർന്നും ഈ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്, ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഇനിയും അനേക മനോഹരമായ പ്രത്യാശ ഗാനങ്ങൾ താങ്കളുടെ തുടികയിൽ നിന്ന് പിറവിയെടുക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദ്യമായിട്ട് ആശംസിക്കുന്നു. ദൈവം താങ്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ.